കിറ്റ് വിതരണത്തിൽ റേഷൻ വ്യാപാരികൾക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകുക, ഇ പോസ് യന്ത്ര തകരാർ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. തിങ്കളാഴ്ച വ്യാപാരികൾ കടകളടച്ച് സൂചനാ പണിമുടക്ക് നടത്തും. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷനാണ് വീണ്ടും സമരത്തിനൊരുങ്ങുന്നത്. കോവിഡ് കാലത്തെ കിറ്റ് വിതരണത്തിന് റേഷൻ വ്യാപാരികൾക്ക് നൽകാനുള്ള 11 മാസത്തെ കുടിശ്ശിക നൽകണമെന്ന് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവ് നടപ്പിൽ വരുത്തുക, ഇ പോസ് യന്ത്രത്തിൽ നിരന്തരം വരുന്ന തകരാറുകൾ പരിഹരിക്കുക, 6 വർഷം മുൻപ് നടപ്പാക്കിയ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇതിന്റെ ഭാഗമായി ഈ മാസം 11-നാണ് വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിക്കുന്നത്. സെയിൽസ്മാന് ഗവൺമെൻറ് ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സെയിൽസ്മാന് ശമ്പളം കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കടവാടക, കറണ്ട് ചാർജ് എല്ലാം സർക്കാർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 8 മാസത്തിലേറെയായി ഇ പോസ് മിഷനുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നം നിലനിൽക്കുകയാണ്. എന്നാൽ ഇത് പൂർണ്ണമായും പരിഹരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. താൽക്കാലിക പരിഹാരത്തിനപ്പുറം ശാശ്വത പരിഹാരമാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. ഇടക്കാലത്ത് സെർവർ തകരാർ പരിഹരിക്കാൻ ഷിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് എടുത്തുമാറ്റി. ഇതിനുവേണ്ടി 3 ദിവസം കട പൂട്ടി ശരിയാക്കുമെന്ന് പറഞ്ഞു, എന്നിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല, ഇന്നലെ വരെയും ശരിയായിട്ടില്ല. ഇന്നലെ വൈകിട്ട് കുറേ സമയം ഇ പോസ് വർക്ക് ചെയ്തില്ല എന്ന് മാത്രമല്ല, പലരും കടകളിൽ വന്ന് 2-3 പ്രാവശ്യം മടങ്ങിപ്പോകേണ്ട ഒരു ഗതികേട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. പണിമുടക്കിൻ്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന് കീഴിൽ 7000-ത്തോളം കടകൾ അടച്ചിടും. 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കോവിഡ് കാലത്ത് കിറ്റ് വിതരണം ചെയ്തതിന് വ്യാപാരികൾക്ക് കമ്മീഷന് അർഹതയുണ്ടെന്ന് വിധിച്ചത് കോടതിയാണ്. അത് ഇതുവരെ നൽകിയിട്ടില്ല. കടകൾ അടച്ചിടേണ്ട സ്ഥിതി ഉണ്ടായാൽ കഷ്ടത്തിലാകുന്നത് മറ്റു മാർഗങ്ങളില്ലാത്ത നിരവധി കുടുംബങ്ങളാണ്. അവരെ ബുദ്ധിമുട്ടിലാക്കാതെ പ്രശ്നം പരിഹരിക്കും എന്ന് കരുതാം. പ്രതികരണങ്ങളിലേക്ക്. ഒരു കൊല്ലം നമ്മളിത് ടെസ്റ്റ് നോക്കുകയാണ്. അപ്പൊ അടുത്ത് എന്തായാലും നിങ്ങളെ വിളിച്ചിട്ട് വേദന പാക്കേജ് ഞങ്ങൾ മാറ്റിത്തരും എന്നാണ് മുഖ്യമന്ത്രിയാ പറഞ്ഞിരിക്കുന്നത്. അത് നടപ്പിൽ വരുത്തിയിട്ടില്ല. പിന്നീട് സെയിൽസ്മാൻ്റെ വേതനം ആ നിർബന്ധമായിട്ട് വേണം. ഞങ്ങൾ ഇന്നത്തെ അവസ്ഥയിൽ ഒരു കാരണവശാലും ഷാപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പണ്ടൊക്കെ ഒരു ജോലി ചെയ്താൽ ആ ജോലിക്ക് ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇല്ലാണ്ട് വരുന്നു. രാവിലെ 8 മണിക്ക് വന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താകും? അതുപോലെ തന്നെ 12 മണിക്ക് പൂട്ടി 4 മണിക്ക് തുറന്നാൽ ഇനിയിപ്പം വൈകുന്നേരം എന്ത് എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് കേരളത്തിലെ റേഷൻ വ്യാപാരികളുള്ളത്. 16000 വരുന്ന റേഷൻ കടയിൽ 8000-ത്തോളം വരുന്നത് 300-ൽ അധികം താഴെ 300-350 കാർഡുകളാണ്. അവർക്ക് 8000 രൂപ പോലും മാസത്തിൽ വരുമാനം കിട്ടുന്നില്ല. അത് കിട്ടുന്നതോ ഓരോ മാസവും വിതരണം കഴിഞ്ഞ് പിറ്റത്തെ മാസം വിതരണം കഴിഞ്ഞതിന് ശേഷമാണ്. അതിന് ബാങ്കിൽ അക്കൗണ്ട് പണം കിട്ടിയിട്ടുണ്ടോ കാത്തുന്ന പൈസ കിട്ടുന്നത്. അത്രയും ആത്മഹത്യയുടെ വക്കീലാണ് എല്ലാ റേഷൻ കടക്കാരും.